നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസ് ഫോക്കസ് ഏരിയയിലെ പ്രാദേശിക ഗവൺമെൻറ്റുകൾ എന്ന 8ാം അധ്യായമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അതിനു മുന്നെയായി എന്താണ് പ്രാദേശിക ഭരണത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. പ്രാദേശിക ജനതയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭരണകൂടങ്ങളെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. അതുപോലെ വികസന ആസൂത്രണത്തിൻ്റെ കാര്യത്തിലും തദ്ദേശ ഭരണകാര്യങ്ങളിലും വർദ്ധിച്ച അളവിലുള്ള ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായി ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ രൂപീകരിക്കേണ്ടതാണെന്ന് 1992 73ാം ഭരണഘടന ഭേദഗതി പ്രകാരം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, 74ാം ഭേദഗതിയിൽ നഗരഭരണ സംവിധാനവും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1992 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്താണ് ഗ്രാമ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളെ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഉള്ള പദ്ധതികൾ രൂപീകരിക്കുന്നതിനുള്ള ഒരു ഭേദഗതിയും അതുപോലെ 74ാം ഭേദഗതിയിൽ എന്താണ് നഗരഭരണ സംവിധാനവും ഒക്കെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ശേഷം എന്ത് ചെയ്യുന്നു, കാര്യക്ഷമമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും നമ്മുടെ ഭരണം സുതാര്യമാക്കുന്നതിനുമൊക്കെ വേണ്ടി 1994 കേരള പഞ്ചായത്ത് രാജ് ആക്റ്റും കേരള മുനിസിപ്പാലിറ്റി ആക്റ്റും നിലവിൽ വന്നു. അപ്പോൾ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ജനകീയ പ്രസ്ഥാനങ്ങളുടെയും നമ്മൾ ജനങ്ങളുടെയും എല്ലാം കൂട്ടായ്മയിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, സുതാര്യമായ ഒരു ഭരണ സംവിധാനം നടപ്പിലാക്കാനും പദ്ധതികൾ രൂപീകരിച്ച് ഫലപ്രദമായി നടപ്പിലാക്കാനും സാധ്യമാവുകയുള്ളൂ. ഈ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നടത്തുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളെയാണ് എന്തെന്നറിയപ്പെടുന്നത്, പൊതുഭരണമെന്നും അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഫോക്കസ് ഏരിയയിലേക്ക് പോകാം. പ്രാദേശിക ഗവൺമെൻറ്റുകളിൽ എന്താണ് 73ാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചാണ് പ്രധാനമായും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. 1989 പി കെ തുങ്കൻ കമ്മിറ്റി എന്ത് ചെയ്യുകയുണ്ടായി, ഇന്ത്യയിലെ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് കൃത്യമായ ഘടനയും പ്രവർത്തന സ്വാതന്ത്ര്യവും വേണമെന്ന് ശുപാർശ ചെയ്യുന്നു. ഏത് കമ്മിറ്റിയാണ്, പി കെ തുങ്കൻ കമ്മിറ്റി 1989 ഇന്ത്യയിലെ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് കൃത്യമായ ഘടനയും പ്രവർത്തന സ്വാതന്ത്ര്യവും വേണമെന്ന് ശുപാർശ ചെയ്തു. ഈ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റ് എന്ത് ചെയ്തു, 73ും 74 ഭരണഘടനാ ഭേദഗതികൾ അംഗീകരിക്കുകയുണ്ടായി. അപ്പോൾ 1989 തുങ്കൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, 73ാം ഭരണഘടനാ ഭേദഗതിയും 74ും ഭേദഗതികൾ എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിക്കുന്നത്. എന്താണ് 73ാം ഭരണഘടനാ ഭേദഗതി എന്ന് നമുക്ക് നോക്കാം. ഗ്രാമപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളെക്കുറിച്ചാണ് ഏതിൽ 73ാം ഭരണഘടനാ ഭേദഗതിയിൽ പരാമർശിക്കുന്നത്. 73ാം ഭരണഘടനാ ഭേദഗതിയിലെ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളെക്കുറിച്ചാണ് ഈ ഭേദഗതിയിൽ പറയുന്നത്. അവ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും 6 പ്രധാനപ്പെട്ട 6 ഈ 73ാം ഭേദഗതിയിൽ വരുന്നത്. അതായത് ത്രിതല ഘടന, തിരഞ്ഞെടുപ്പ്, വിഷയങ്ങളുടെ കൈമാറ്റം, അതുപോലെ എന്താണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, ഇങ്ങനെയുള്ള 6 ഏതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, 73ാം ഭരണഘടനാ ഭേദഗതിയിൽ. എന്താണ് ത്രിതല ഘടന എന്ന് നമുക്ക് നോക്കാം. ത്രിതലം എന്ന ആ വാക്കിൽ തന്നെ ഉണ്ട്, എന്താണ് ഗ്രാമ പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, ഇത് മൂന്നും ചേരുന്നവയാണ് ഏതെന്ന് പറയുന്നത്, ത്രിതല പഞ്ചായത്ത് വ്യവസ്ഥ. അപ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ എന്നിവ അടങ്ങിയ ത്രിതല പഞ്ചായത്ത് വ്യവസ്ഥ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കേണ്ടതാണ്. അപ്പോൾ 73ാം ഭരണഘടനാ ഭേദഗതിയിലെ ആദ്യത്തെ മാറ്റങ്ങൾ, ഭേദഗതിയിൽ വരുത്തിയ മാറ്റങ്ങളിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ത്രിതല ഘടന, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തുകൾ എന്നിവ അടങ്ങിയ ത്രിതല പഞ്ചായത്ത് വ്യവസ്ഥ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കേണ്ടതാണ്. പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാർക്കും എന്താണ് ഗ്രാമസഭ രൂപീകരിക്കാനുള്ള പദ്ധതികളിലുമൊക്കെ പങ്കാളികളാവാനുള്ള അവസരം കൊടുക്കണമെന്നും ഇതിൽ പറയുന്നു. പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാരും പങ്കാളികളായ ഗ്രാമസഭ രൂപീകരിക്കുന്നതിനും ഇതിലാണ് ഏതിലും നിർദ്ദേശമുണ്ട്, ത്രിതല ഘടനയിൽ നിർദ്ദേശമുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, തെരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് അംഗങ്ങളെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കണം. അതുപോലെ പഞ്ചായത്തുകളുടെ കാലാവധി എത്ര വർഷമാണ്, 5 അപ്പോൾ ഇതിൽ വന്ന അടുത്ത മാറ്റം എന്ന് പറയുന്നത് എന്തായിരുന്നു, പഞ്ചായത്ത് അംഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ പഞ്ചായത്തുകളുടെ കാലാവധി എന്ന് പറയുന്നത് 5 എന്നും പറയുന്നു. മൂന്നാമത്തേത് സംവരണം.
സംവരണത്തെക്കുറിച്ച് നമുക്കറിയാം. പഞ്ചായത്ത് സ്ഥാപനങ്ങളിലെ സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കും നിശ്ചിത ശതമാനം സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് അവരുടെ നിശ്ചിത സീറ്റ് സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് സ്ഥാപനങ്ങളിലെ സീറ്റുകൾ ആർക്കാണ്, സ്ത്രീകൾക്കായാണ് സംവരണം ചെയ്തിരിക്കുന്നത്. നാലാമത്തെ മാറ്റങ്ങളിൽ ഈ ഭേദഗതിയിലെ നാലാമത്തേതെന്ന് പറയുന്നത് വിഷയങ്ങളുടെ കൈമാറ്റം. അതായത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽപ്പെട്ട 29 വിഷയങ്ങൾ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെട്ടു. സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അധികാര പരിധിയിൽ വരുന്ന എത്ര വിഷയങ്ങളാണ്, 29 വിഷയങ്ങൾ എന്ത് ചെയ്യുകയുണ്ടായി, പ്രാദേശിക ഗവൺമെൻറ്റുകൾക്കായി കൈമാറ്റം ചെയ്യുകയുണ്ടായി. ഭരണ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താണ് ഭേദഗതി മാറ്റം എന്നുള്ള നിലയിലുമാണ് ഇങ്ങനെ ചെയ്തത്. അതുപോലെ തന്നെ എന്താണ് അഞ്ചാമത്തേതെന്ന് പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത് പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കും. അപ്പോൾ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണ്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കും. ആറാമത്തേതെന്ന് പറയുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. അപ്പോൾ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുന്നതിനും ആവശ്യമായ ഫണ്ട് കൈമാറുന്നതിനുമായി ഓരോ 5 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ധനകാര്യ കമ്മീഷനെ സംസ്ഥാന ഗവൺമെൻറ് നിയമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, എന്താണ് പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുന്നതിനും ആവശ്യമായ ഫണ്ട് കൈമാറുന്നതിനും ഓരോ 5 വർഷം കൂടുമ്പോഴും ധനകാര്യ കമ്മീഷനെ സംസ്ഥാന ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, നിയമിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് 73 ഭരണഘടനാ ഭേദഗതിയിൽ പറയുന്ന മാറ്റങ്ങൾ, അതിനുവേണ്ടിയിട്ട് വരുത്തിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ത്രിതല ഘടന, രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ്, മൂന്നാമത്തേത് സംവരണം, നാലാമത്തേത് വിഷയങ്ങളുടെ കൈമാറ്റം, അഞ്ചാമത്തേതെന്ന് പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ആറാമത്തേത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. ഇതിൽ ത്രിതല ഘടനയിൽ ഏതെല്ലാം വരുന്നു, ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതുപോലെ തന്നെ പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാരുടെ പങ്കാളിത്തം എവിടെ രൂപീകരിക്കുന്നത്, ഗ്രാമസഭ രൂപീകരിക്കുന്നതിലും, അതായത് ഗ്രാമീണ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഏത് കൂടുന്നത്, ഗ്രാമസഭ കൂടുന്നത്. അപ്പോൾ അവരവരുടെ നാട്ടിലെ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് എവിടെയായിരിക്കും, ഗ്രാമസഭകളിലായിരിക്കും. 6 മാസം അല്ലേ കൂടുമ്പോൾ, വർഷത്തിൽ 2 തവണയെങ്കിലും എന്ത് ചെയ്തിരിക്കണം, ഗ്രാമസഭ കൂടിയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, എല്ലാ പ്രായപൂർത്തിയായ പൗരന്മാർക്കും ഗ്രാമസഭയിൽ ഗ്രാമസഭ രൂപീകരിക്കുന്നതിൽ പങ്കാളിത്തം കൊടുക്കണമെന്നും വ്യവസ്ഥ ചെയ്യുന്നു. പിന്നെ തെരഞ്ഞെടുപ്പിൽ വരുന്ന എന്തോന്നാണ്, എല്ലാ പഞ്ചായത്തുകളുടെയും കാലാവധി എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കാലാവധി അവർ അധികാരത്തിൽ വന്ന 5 വർഷമാണ്. പഞ്ചായത്ത് അംഗങ്ങളെ ജനങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, നേരിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ സംവരണം നമുക്കറിയാം, പഞ്ചായത്ത് സ്ഥാപനങ്ങളിലെ സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിരിക്കുന്നു. അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് അവരുടെ നിശ്ചിത ശതമാനം സീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, സീറ്റ് സംവരണം ചെയ്തിട്ടുണ്ട്. അവരുടെ സീറ്റുകൾ അവർക്കായി സംവരണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഇനി അതുപോലെ തന്നെ വിഷയങ്ങളുടെ കൈമാറ്റത്തിൽ വരുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽപ്പെട്ട 29 വിഷയങ്ങൾ ആർക്ക് നൽകിയിട്ടുണ്ട്, പ്രാദേശിക ഗവൺമെൻറ്റുകളിലേക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ചെയ്യുന്നത്. അതുപോലെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുന്നതിനും ആവശ്യമായ ഫണ്ട് കൈമാറുന്നതിനുമായി ഓരോ 5 വർഷം കൂടുമ്പോഴും എന്തിനെ നിയമിക്കുന്നു, ഒരു ധനകാര്യ കമ്മീഷനെ സംസ്ഥാന ഗവൺമെൻറ് നിയമിക്കുന്നു. ഇത്രയുമാണ് നിങ്ങൾക്ക് പ്രാദേശിക ഗവൺമെൻറ്റുകളിൽ നിന്നും പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ ആയിട്ട് പ്രധാനമായും നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.